നമസ്കാരം. പ്രതിപക്ഷ നേതാവ് എന്നാൽ ആരാണ്? സർക്കാരിന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അതിനെ വിമർശിച്ച് ഒപ്പം എതിർഭാഗത്ത് നിൽക്കുന്ന തന്റെ മുന്നണിയെ ഒന്നാകെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി ദൈനംദിന രാഷ്ട്രീയത്തിൽ സജീവമാകേണ്ട ഒരു നേതൃത്വം. എന്നിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഏതൊക്കെ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു അതിനെയൊക്കെ കണ്ണുമടച്ചിങ് എതിർക്കുക. ഏതൊക്കെ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് പച്ച പിടിച്ച് കയറി വരുന്നുണ്ട് അതിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് ചവിട്ടി താഴെയിടുക. സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് സഹികെട്ട് പറഞ്ഞു തരുന്നത്, അതും കേരള ഹൈക്കോടതി ഇടപെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ദേശം എന്തെന്ന തരത്തിൽ ചോദ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ. സംസ്ഥാന സർക്കാർ അഭിമാന പദ്ധതിയെ കൊണ്ടുവരുന്ന കെഫോൺ, കേരളത്തിന്റെ ഇലക്ട്രോണിക്സ് രംഗത്തെ അഭിമാനമായ കെൽട്രോൺ, റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ച AI ക്യാമറകൾ, വയനാട്ടുകാർക്ക് വേണ്ടി ലക്ഷ്യമിട്ട യാത്രാ തുരങ്കം, തീർന്നില്ല സർക്കാർ കൊണ്ടുവരുന്ന വിവിധ വികസന പദ്ധതികൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, ഇതിനെയൊക്കെ തുടക്കം മുതൽ കണ്ണുമടച്ച് എതിരു നിൽക്കുന്നൊരു വികസന വിരോധി സമീപനം തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വം കൊണ്ട് കേരളത്തിലുണ്ടാകുന്നതെന്ന് പി രാജീവ് പറയുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതിന് കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നതിന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്ന് രാജീവ് പറയുന്നു. 2019 ഒരു കരാറിന്മേൽ 4 കഴിഞ്ഞ് ഒരു ഹർജിയുമായി വന്നത് എന്തുകൊണ്ടാണെന്നും എന്താണ് തെളിവുള്ളത് എന്നുമൊക്കെയുമുള്ള ചോദ്യങ്ങൾക്ക് CAG റിപ്പോർട്ട് വന്നാൽ തെളിവ് സമർപ്പിക്കാമെന്ന ബാലിച്ചമായ ഉത്തരവാണ് പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഹൈക്കോടതിയിൽ നൽകിയത്. യാതൊരു തെളിവുമില്ലാതെ നൽകിയ ഹർജി ഫയൽ സ്വീകരിക്കാൻ പോലും ഈ ഘട്ടത്തിൽ കോടതി തയ്യാറായില്ല. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പോലും കോടതി തയ്യാറായതുമില്ല. ഇത് പ്രതിപക്ഷ നേതാവിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ചെയ്തികളിൽ നിന്നും കൺമുന്നിൽ ഒരു തെളിവുമില്ലാതെ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ കെഫോണിനെ തകർക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്നല്ലേ മലയാളികൾ മനസ്സിലാക്കേണ്ടത്. 20 കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള പദ്ധതി തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങേയറ്റം ജനവിരുദ്ധവും കേരളവിരുദ്ധവുമായ സമീപനമാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചതെന്ന് മന്ത്രി പി രാജീവ് പറയുന്നു. ഇതിനൊപ്പം കെഫോൺ പദ്ധതിയുമായി ഒരു വിധത്തിലും ബന്ധമില്ലാത്ത കെൽട്രോണിനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും പ്രതിപക്ഷ നേതാവ് ഹർജിയിലൂടെ ശ്രമിച്ചു. ചന്ദ്രയാൻ, ആദിത്യ ദൗത്യങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് കേരളത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ ഇകഴ്ത്തി കാണിക്കാൻ അദ്ദേഹം എന്തിനാണ് ശ്രമിക്കുന്നത്? കോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ നാടിനോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് മന്ത്രി പറയുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കുകയില്ല. കേരളത്തിലെ എല്ലാ വികസന പദ്ധതികൾക്കുമെതിരെ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണ്. AI ക്യാമറയുടെ കാര്യത്തിലും അതുതന്നെയാണ് കണ്ടത്. പദ്ധതി നടപ്പിലാക്കാനെ അനുവദിക്കില്ല എന്ന നിലപാടിൽ നിന്നും ഇപ്പോൾ പദ്ധതിക്കെതിരല്ല തങ്ങളത് നടപ്പാക്കുന്ന രീതിയോടാണ് വിയോജിപ്പെന്ന നിലപാടിലേക്ക് BD സതീശൻ എത്തിയിരിക്കുന്നു. ഹൈക്കോടതി വരെ പ്രശംസിച്ച ഈ AI പദ്ധതിയോട് ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? പി രാജീവ് ചോദിക്കുന്നു. വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറെ സഹായകമാകുന്ന നവകേരള സദസ്സിൽ ഉൾപ്പെടെ ജനങ്ങൾ ആവശ്യപ്പെട്ട തുരങ്കപാത നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടും ഓർക്കണം. എന്തിനാണത്? ഇങ്ങനെ കേരളത്തിലെ വികസന കാര്യങ്ങളിലെല്ലാം പിന്തിരിപ്പൻ സമീപനം കൈക്കൊള്ളുന്ന അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകാനുള്ള തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റാണ് മുഖ്യമെന്നും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് അല്ല വേണ്ടതെന്നും കോടതി വ്യക്തമാക്കുമ്പോൾ വികസന കാര്യങ്ങളിൽ കേരളത്തിനും സർക്കാരിനും ഒപ്പം നിൽക്കാൻ ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവും സംഘവും തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. കോടതി പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താണ് പറയുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരാതിയുമായി കോടതിയെ സമീപിക്കേണ്ട ആവശ്യം പ്രതിപക്ഷത്തിനില്ലെന്നും പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ തെരുവിൽ പറഞ്ഞാലും അതിന് ഒരു പബ്ലിസിറ്റി ഉണ്ടെന്ന്, തെരുവിൽ പറഞ്ഞാലും മൈതാനത്ത് പറഞ്ഞാലും കിട്ടാത്ത നീതിക്ക് വേണ്ടിയാണ് തങ്ങൾ കോടതിയിൽ പോയതെന്ന്, കോടതിക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒന്നും പറയുന്നില്ല എന്നും, കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള അവകാശം കോടതിക്കുണ്ടെന്ന് VD സതീശൻ തിരിച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലും പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് നടത്തുമെന്നാണ് കരുതിയത്. എന്നാൽ അദ്ദേഹം തന്റെ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ അവഗണന ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഇക്കാര്യം 2 പത്രങ്ങളിലൂടെ തങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതെന്ന്, അതും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നു. ഇതിൽ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിനും വിയോജിപ്പെടാന്ന് VD സതീശൻ പറയുന്നു. ഡൽഹിയിൽ പോയി ഒന്നിച്ച് സമരം ചെയ്യണമെന്നതാണ് സർക്കാരിന്റെ ആവശ്യം. സമരം എന്നത് രാഷ്ട്രീയ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ UDF ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം നിലപാടറിയിക്കാമെന്ന് സതീശൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ കേരളത്തിന് വേണ്ടി സർക്കാരുമായി ജനങ്ങളുമായി പ്രതിപക്ഷം മയപ്പെടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ.